എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? ഏതായാലും ക്രിസ്മസ് അല്ലേ, നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 3 മുട്ടേൻ്റെ ടേസ്റ്റ് പിടിക്കാത്ത ഒലിക്ക് ഇത് വേണമെങ്കിൽ ഇതേ അളവിൽ തൈര് എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. പുളിപ്പില്ലാത്ത തൈരെടുക്കണേ. ഞാനിപ്പോൾ 3 മുട്ടയും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്തിട്ടുണ്ട്, മുട്ടേൻ്റെ മണം അധികം അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് കൈവെക്കാണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. കണ്ടോ, 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇതൊരു ഓർഗാനിക് വെല്ലായത് വെല്ലത്തിൻ്റെ പൊടിച്ച വെല്ലം. അത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതിൽ അതുകൊണ്ട് കല്ലും മുള്ളും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടു കൊടുത്ത്. ഇതും കൂടി നല്ലോണം അടിച്ചെടുക്കാം, അടിച്ച് നല്ല വെള്ളം പോലെയാവും. അന്നേരം നമുക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ കൂടി അതിലൊഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം തൈര് കടയും പോലെ കലക്കി ഇങ്ങെടുക്കാം. കണ്ടോ, ഇത് നല്ലോണം നല്ല വെള്ളം പോലെയാവും. ഇതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം നമ്മളിത് പുതിർത്തൊന്നും വെക്കുന്നില്ലല്ലോ മുന്തിരി, അതുകൊണ്ട് പെട്ടെന്നൊന്ന് 1/2 കപ്പ് മുന്തിരിയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ഒന്ന് ഫ്ലഫി ആയി വരുന്നവരെ, അതൊന്ന് നല്ലോണം വീർത്ത് വരുമല്ലോ വെള്ളത്തിലൊന്ന് തിളക്കുമ്പോൾ, നല്ലോണം പുതിർന്ന് വന്നാൽ അത് ഇറക്കി മാറ്റി വെക്കാം. 3 മിനിറ്റ് തിളക്കട്ടെ. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നിൽക്കാണ്ട് ഒരു 3 മിനിറ്റ് തിളക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് വെള്ളം ഒന്നും അങ്ങ് വറ്റി ആ വെള്ളമെല്ലാം അതിലങ്ങ് കുടിച്ചു പോകും. അപ്പം അത് ഇനി ഇതെടുത്തിട്ടൊന്ന് നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് കുറച്ച് സ്പൈസി സ്മെല്ല് വേണ്ടേ പ്ലം കേക്കിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 1 കഷ്ണം കറുവപ്പട്ട നല്ലോണം പൊട്ടിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ഏലക്കായും 4 ഗ്രാമ്പൂവും ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടി 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ലോണം ഒന്നും പൊടിയൂല, എന്നാലും സാരയില്ല, നമുക്ക് ചെറിയൊരു മണം കിട്ടുമല്ലേ വേണ്ടോ. അതൊരു ഭാഗത്തിരിക്കട്ടെ. അത് 1 അരിപ്പയിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതൊന്ന് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഈ സ്പൈസസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് 1 പ്രാവശ്യം കൂടി അരിച്ചെടുത്താൽ എല്ലാ ഭാഗത്തും ഈ സ്പൈസസിൻ്റെ മണം എല്ലാം എത്തും കേട്ടോ. നല്ലോണം, ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം അരിക്കുന്നത്. അപ്പോൾ അരിച്ച് അവസാനം നോക്കുമ്പോൾ കണ്ട നല്ല കട്ട, ഇതെല്ലാം കടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അത് എടുത്ത് നമുക്ക് വേറെ മാറ്റി വെക്കാം. അതൊരു ഭാഗത്തിരുന്നോട്ടെ. നല്ലതെല്ലാം അരിച്ചിങ്ങ് എടുക്കണം, എന്നാലേ കുറച്ച് നല്ലൊരു മണം കിട്ടണ്ടേ. തീരെ അങ്ങായിപ്പോയാലും പറ്റൂലോ. ഇതൊരു ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അതായത് 7 ഈത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ടത്. പിന്നെ പിസ്ത, 1 ടേബിൾ സ്പൂൺ പിസ്ത, അതും ഒന്ന് നുറുക്കിയതാണേ. പിന്നെ 1 ബാദാമും 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പകുതിയെ ഞാൻ ഇടുന്നുള്ളൂ, പകുതി അവിടെ മാറ്റി വെക്കുന്നുണ്ട്, അത് ഞാൻ അവസാനം ഇടാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയും മുറിച്ചിട്ടിട്ട് അതും ഇതെല്ലാം കൂടി ഈ മാവിൽ നല്ലോണം ഒന്ന് കുഴച്ച് വെക്കാം. അതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് മറ്റേ മുട്ട കൂട്ടിങ്ങെടുക്ക് നോക്കാം. മുട്ടയിൽ
ഇത് നമ്മളിപ്പം മിക്സ് ചെയ്തില്ലേ ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം ഇട്ട അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരേ ഭാഗത്തുകൂടെ എടുക്കണേ, പരക്കെ ആയിപ്പോർ നല്ലത്. പക്ഷെ നല്ല കട്ടിയിലാണ് ഉണ്ടാവുക കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ കപ്പ് പാല് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. കാൽ കപ്പ് കുറേ ഒഴിച്ചോളി, ചിലർക്ക് അധികം വേണ്ടി വരില്ല. അപ്പോൾ മുട്ടേൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ തോതിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിത് കാൽ കപ്പ് ഒഴിച്ചുതരാം, എനിക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയത്, ഇതാണ് വേണ്ടത്, ഈ ഒരു രീതിയിൽ വേണം. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒരു കുക്കർ നല്ലോണം ഉണങ്ങിയ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ അടിയിൽ നല്ലോണം നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾ തടവുന്നാലും ഇനി വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് തടവിയത്, ചുറ്റും നല്ലോണം ഒന്ന് തടവിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് എ ഫോർ ഷീറ്റാണ് കേട്ടോ, എൻ്റെ അടുത്ത് ബട്ടർ പേപ്പറൊന്നുമില്ല. ഞാനത് നല്ലോണം വട്ടത്തിൽ മുറിച്ച് വെളിച്ചെണ്ണയും തടവിയിട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റും വെക്കുവാനും അതേപോലെ തന്നെ ഒരു എ ഫോർ ഷീറ്റ് വെളിച്ചെണ്ണയാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് നമ്മളെ ടേസ്റ്റിലുള്ള കേക്ക് തിന്നാ എന്താ അല്ലേ, അത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മാവ് പുറത്ത് വരറ് കുക്കറിൽ തൊട്ട് പോറ്, അത് വളരെ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിത്തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് ഈ മാവ് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ മുട്ടി മുട്ടി ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് മുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് നമ്മൾ നേരത്തെ വെച്ച അണ്ടിപ്പരിപ്പില്ലേ, ബാക്കി ഒരു ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഒരു ഭംഗിയിരിക്കട്ടപ്പാ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എള്ളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളെ സാധാരണ നാടൻ കേക്ക്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്, നല്ലോണം ചൂടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുക്കർ കയറ്റി വെച്ച് കൊടുക്കാം. കുക്കർ ഗ്യാസ്കറ്റ് ഇടണം, പക്ഷേ വെയിറ്റ് വെക്കാൻ പാടില്ല. എന്നിട്ടൊരു 40 മിനിറ്റ് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് ആകുമ്പം വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം കേട്ടോ. നോക്കിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിതിപ്പോൾ 40 മിനിറ്റ് ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ട. ചുറ്റും നല്ല ചുവപ്പ് നിറത്തിൽ നല്ലോണം മരിഞ്ഞ് വന്നിട്ടുണ്ട്. സ്ക്വീസർ എടുത്ത് കുത്തി നോക്കിയിട്ട് നല്ലോണ്ട ഒട്ടും ഒട്ടിയൊന്നും വരുന്നില്ല, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഇളക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ നല്ല ഭംഗിയില്ല, അരികെല്ലാം നല്ല നല്ലോണം വെന്തിട്ടുണ്ട്, എന്നാൽ കരിഞ്ഞും പോയിട്ടില്ല. 40 മിനിറ്റാണ് എനിക്ക് കറക്റ്റായിട്ട് വന്ന ഈ അളവിന്. നിങ്ങൾക്ക് നോക്കിയിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് അതിനുശേഷം വേണമെങ്കിൽ ഒന്നും കൂടി എടുത്ത് ചൂടാക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യൂ.